നമസ്കാരം. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആശ്വാസം കൊള്ളുന്നത് കിറ്റിലാണെന്ന് രമേശ് ചെന്നിത്തല. അങ്ങാടിപ്പുറത്ത് വെച്ച് നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനിയും അവൻ വരുന്നുണ്ട്, കിറ്റ് കിറ്റ് വരുന്നുണ്ട്. കിറ്റിലാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് ആശ്വാസം കാണുന്നത്. കിറ്റ് ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള ഒരു പലവ്യഞ്ജനവും മറ്റ് സാധനങ്ങളുമാണ്. അത് കിട്ടുന്നത് കൊണ്ട് തെറ്റില്ല. പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നതല്ല, നമ്മുടെ നികുതി പണം കൊണ്ട് കൊടുക്കുന്നതാണ്. എല്ലാവരും അത് വാങ്ങണം. പക്ഷേ കിറ്റ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിറ്റ് കിട്ടിയപ്പോ വോട്ട് കിട്ടി എന്ന് കരുതി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിറ്റ് കൊടുത്താൽ വോട്ട് കിട്ടുമെന്നുള്ള ധാരണ വേണ്ട. ഒരു ചക്ക വീണ ഒരു മുയലി എത്താൽ എപ്പോഴും ചക്ക വീഴുകയും മുയലുകൾ ചാവുകയും ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇടതുപക്ഷത്തിന്. ഏ ഗവൺമെന്റിനെ താഴെയിറക്കാൻ കേരള ജനത ഒരുമിച്ച് അണിനിരക്കുന്ന ആവേശകരമായ കാഴ്ച നമുക്ക് കേരളത്തിലുടനീളം കാണാൻ കഴിയുന്നു. സർവകൾ നമ്മുടെ നാട്ടിൽ ധാരാളം സർവേകൾ നടക്കുന്നുണ്ട്. ഈ സർവകൾക്കൊന്നും ഒരു വിശ്വാസ്യതയും ഇല്ല. പാലാ തെരഞ്ഞെടുപ്പിൽ UDF 10,000 വോട്ടിന് ജയിക്കുമെന്ന് സർവേ പറഞ്ഞു. 4,000 വോട്ടിന് നമ്മൾ തോറ്റു. ഈ സർവേകളൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്ന പല ആനുകൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സർവേകളാണ്. ഒരു സർവേക്കും ജനങ്ങളുടെ മനസ്സിനെ അളക്കാൻ കഴിയില്ല. നമ്മൾ വിശ്വസിക്കുന്നത് മാധ്യമങ്ങളുടെ സർവേകളെ അല്ല, UDF വിശ്വസിക്കുന്നത് ജനങ്ങളുടെ സർവേയാണ്. ആ ജനങ്ങളുടെ സർവേയിൽ UDF മുന്നിലായിരിക്കണം. April 6 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിക്കഴിഞ്ഞാൽ കേരളത്തിൽ UDF ഗവൺമെന്റ് ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ അഴിമതികളെ പറ്റി അന്വേഷിക്കും. വല്ലാതൊരു കോൺഫിഡൻസ്, അമിതമായിട്ടൊരു വലിയ ആത്മവിശ്വാസം ഇല്ലാതെ നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ചരിത്ര വിജയം നേടുന്നുള്ള ഉറപ്പാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ എന്നെ ഏറ്റവും എന്റെ മനസ്സിനെ വശീകരിച്ചത് ചെറുപ്പക്കാരുടെ ഒരു വലിയ സാന്നിധ്യമാണ്, യുവ സഹോദരങ്ങളുടെ സാന്നിധ്യമാണ്, ന്യൂ ജനറേഷൻ. മങ്കട നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി, മലപ്പുറം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനി, ഉമ്മർ അറക്കൽ P രാധാകൃഷ്ണൻ മാസ്റ്റർ, കുന്നത്ത് മുഹമ്മദ്, അഡ്വക്കേറ്റ് TE കുഞ്ഞാലി, CP സൈദലവി, KT അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു.